بسم الله الرحمن الرحيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ما المسيح ابن مريم إلا رسول قد خلت من قبله الرسل وأمه صديقة كانا يأكلان الطعام انظر كيف نبين لهم الآيات ثم انظر أنى يؤفكون. صدق الله صدق الله العلي العظيم. ആദരണീയരായ സത്യവിശ്വാസി സത്യവിശ്വാസിനികളെ, സർവലോക രക്ഷിതാവും പ്രപഞ്ച സൃഷ്ടാവുമായ അല്ലാഹു സുബ്ഹാനഹു വതആലയെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിതം മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടും ശേഷം നിങ്ങൾ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. കരുണാകരനായ തമ്പുരാൻ അവന്റെ ഇഷ്ടവും പൊരുത്തവും കരസ്ഥമാക്കി ഇരുലോകത്തും വിജയം വരിക്കാൻ കഴിയുന്ന സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഒരു ഡിസംബർ മാസത്തിന്റെ അവസാന സന്ദർഭത്തിലാണ് നാം ഉള്ളത്. ലോകത്ത് ഏതാണ്ട് എല്ലാ ഭാഗങ്ങളിലും ഡിസംബർ അവസാനത്തേക്ക് വന്നു കഴിഞ്ഞാൽ ക്രിസ്തുമസ് ആഘോഷത്തിന്റെയും ന്യൂ ഇയർ ആഘോഷത്തിന്റെയും വർണ്ണപ്പൊലിമയുള്ള കുറെ കാഴ്ചകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന സന്ദർഭമാണ്. മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം കുറേയേറെ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സന്ദർഭം കൂടിയാണ്. ക്രിസ്തുമസ് ആഘോഷം അല്ലെങ്കിൽ മറ്റ് മത സമൂഹങ്ങളുടെ ആഘോഷം, ഈ ആഘോഷങ്ങളോടൊക്കെ ഒരു വിശ്വാസിയുടെ നിലപാടും സമീപനവും എന്തായിരിക്കണം? ക്രിസ്തു മതത്തെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് നിലനിൽക്കുന്ന പ്രബലമായ ഒരു മത സമൂഹമാണ്. ധാരാളം രാജ്യങ്ങൾ അവരുടെ ഔദ്യോഗിക മതവിശ്വാസമായി പ്രഖ്യാപിക്കപ്പെട്ടതും കോടാനുകോടി ജനങ്ങൾ അവരുടെ ജീവിതത്തിന്റെ ദർശനമായി സ്വീകരിക്കുകയും അംഗീകരിക്കുകയും പരിപാലിച്ചു പോരുകയും ചെയ്യുന്ന ഒന്നാണ് ക്രിസ്തുമതം. മഹാനായ യൂസഫ് അലൈഹിസ്സലാത്തു വസ്സലാം ഒരു വിശ്വാസിയുടെ കാഴ്ചപ്പാടിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഏത് വീക്ഷണകോണിലൂടെയാണ് മനുഷ്യ സമൂഹത്തിന്റെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്? ക്രിസ്തു മതത്തോടുള്ള സമീപനവും നിലപാടും എന്താണ്? ഈസ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ജീവിതവും സന്ദേശവും എന്തായിരുന്നു? ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മാതാവ് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചേർത്തും അല്ലാതെയുമായി 33 ഇടങ്ങളിൽ വിശുദ്ധ ഖുർആൻ പരാമർശിച്ച മറിയം അലൈഹിസ്സലാത്തു വസ്സലാം അഥവാ ലോക വനിതകളുടെ മാതൃകയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല വസ്തഫാനിയലാ നിസാഇൽ ആലമീൻ മാതൃകായോഗ്യയായി പരിചയപ്പെടുത്തപ്പെട്ട വനിതയാണ്. എന്ത് യോഗ്യതയുടെ അടിസ്ഥാനത്തിലും ഏതേറെ ലേഖനങ്ങളിലെ മാതൃകയുമാണ് മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതം നമുക്ക് മുമ്പിൽ ഉയർത്തുന്നത്. കുറേയേറെ വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നാം അറിഞ്ഞിരിക്കേണ്ടതും പഠിക്കേണ്ടതുമുണ്ട്. ചില സഹലികളെ സഹോദരങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നാണ് ഇൻഷാല്ല ഈ ഖുതുബയിലൂടെ ഉദ്ദേശിക്കുന്നത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല വിശ്വാസിയുടെ നിലപാടെടുക്കേണ്ടത് അവിടെ നിന്നാണ്.
മുസ്ലിമായ ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഓരോ തലവാചകങ്ങളിൽ കൃത്യമായി ഇഴപിരിച്ച് മനസ്സിലാക്കി തരുന്ന അറിവും നിലപാടും ലഭ്യമാകേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നാണ്. ലാ യുഫരിഖു ബൈന അഹദി മിർ റുസുലി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് ധാരാളം പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. ആ പ്രവാചകന്മാരിൽ ഏതാനും ചില പ്രവാചകന്മാർക്ക് സവിശേഷമായി വേദഗ്രന്ഥവും നൽകിയിട്ടുണ്ട്. എല്ലാ പ്രവാചകന്മാരെയും പൊതുവിൽ നബി എന്ന് വിളിച്ചപ്പോൾ, അല്ലെങ്കിൽ അംബിയ എന്ന് വിളിച്ചപ്പോൾ, വേദഗ്രന്ഥം നൽകപ്പെട്ടതിലൂടെ അള്ളാഹു പരിഗണിച്ച പ്രവാചകന്മാർ റസൂൽ എന്ന വിളിപ്പേരിന്റെ അർഹരാണ്. അഥവാ എല്ലാ പ്രവാചകന്മാരും റസൂലല്ല. പ്രവാചകന്മാർക്കിടയിൽ നിന്ന് സബൂർ എന്ന വേദഗ്രന്ഥം കൊണ്ട് അനുഗ്രഹീതനായ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം, തൗറാത്ത് എന്ന വേദഗ്രന്ഥം ലഭിച്ച മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, സുഹഫ് ഇബ്രാഹീമ, ഏടുകൾ ലഭ്യമായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, ഇഞ്ചിൽ എന്ന വേദഗ്രന്ഥം ലഭ്യമായ ഈസബിൻ മറിയം അലൈഹി സ്വലാത്തു വസ്സലാം, വിശുദ്ധ ഖുർആൻ ലഭിച്ച അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി, ഈ പരിചിതമായ അഞ്ച് പ്രവാചകന്മാർ, അതിനപ്പുറം അവ്വലുൽ റസൂൽ എന്ന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ച ഷെയ്ഖുൽ അംബിയ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമും ചേർന്നുകൊണ്ടാണ് റസൂൽ എന്ന പദവിയിൽ വിളിക്കപ്പെടുന്നത്. അംബിയ മുർസലീങ്ങൾ അഥവാ വേദഗ്രന്ഥം ലഭിച്ചവരും അല്ലാത്തവരുമായ മുഴുവൻ പ്രവാചകന്മാരുടെയും ഇടയിൽ ലാ യുഫരിഖു ബൈന അഹദി മിർ റുസുലി, അള്ളാഹുവിന്റെ ഒരു പ്രവാചകന്റെയും ഇടയിൽ നാം വേർതിരിവ് കൽപ്പിക്കുന്നില്ല. ഈ ഒരു അടിത്തറയിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. ഏത് പ്രവാചകൻ ഏത് നാട്ടിലേക്ക് വന്നു, ഏത് ഭാഷ സംസാരിച്ചു, ഏത് സമൂഹത്തെ അഭിസംബോധന ചെയ്തു, ഏത് പാഠം പഠിപ്പിച്ചു, ഇതൊന്നും ആ പ്രവാചകന്മാരിൽ വിശ്വസിക്കുന്നതിനും ആ പ്രവാചകന്മാരെ അംഗീകരിക്കുന്നതിനും ഉമ്മത്തു മുസ്ലിമയുടെ മുമ്പിൽ തടസ്സമല്ല. ഈസബിന് മറിയം അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചക പരമ്പരയിൽ ബനീ ഇസ്രായേൽ വംശത്തിലേക്ക് നിയോഗിക്കപ്പെട്ട അവസാനത്തെ പ്രവാചകനാണ്. നൂറുകണക്കിന് പ്രവാചകന്മാർ, ബനീ ഇസ്രായേൽ വംശം അങ്ങനെയാണ്. ഒരുപാടൊരുപാട് പ്രവാചകന്മാരിലൂടെ നേതൃത്വം നൽകപ്പെട്ട ഒരു സമൂഹം, ആ സമൂഹത്തിലേക്ക് തുടരെ തുടരെ പിതാവിന് ശേഷം മകൻ, ആ മകന് ശേഷം മകൻ, അതിന്റെ മകൻ, അങ്ങനെ ധാരാളം പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം, ഇസ്ഹാഖ് അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം, ഇസ്ഹാഖ് അലൈഹി സ്വലാത്തു വസ്സലാം തന്നെയും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം വരുന്നതാണ്. യഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം യൂസഫ് അലൈഹി സ്വലാത്തു വസ്സലാം, ഇങ്ങനെ പിതാവിന് ശേഷം ആ പിതാവിന്റെ മകൻ, അതിനുശേഷം പേരക്കുട്ടികൾ, ഇങ്ങനെ പല പ്രവാചകന്മാരും കടന്നു വന്ന് ധാരാളം പ്രവാചകന്മാരിലൂടെ നേതൃത്വം കൊടുക്കപ്പെട്ട ഒരു തലമുറയുടെ വിളിപ്പേരാണ് ബനീ ഇസ്രായേൽ എന്നത്. ആ ബനീ ഇസ്രായേൽ വംശത്തിലേക്ക് നിയോഗിക്കപ്പെട്ട അവസാനത്തെ പ്രവാചകൻ ഈസബിന് മറിയം അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹത്തിന്റെ ജനനം തന്നെ അത്ഭുതമാണ്. വിശുദ്ധ ഖുർആൻ ഇന്ന മസല ഈസ ഇന്ദല്ലാഹി കമസലി ആദം, അള്ളാഹുവിന്റെ അടുക്കൽ ഈസയുടെ ഉദാഹരണം ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉദാഹരണം പോലെയാണ്. ലോകത്തെ മൂന്ന് അത്ഭുതകരമായ ജനനങ്ങളിൽ മൂന്നാമത്തേത് നമുക്കറിയാം. ഒന്നുമില്ലായ്മയിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല മണ്ണിന്റെ സത്തയിൽ നിന്ന് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ, അത്ഭുതമാണ്. ആദമിൽ നിന്ന് ഹവ്വയെ, അതും അത്ഭുതമാണ്. രണ്ടാമത്തെ അത്ഭുതകരമായ സൃഷ്ടി അതാണ്. മൂന്നാമത്തേത് മറിയം എന്ന് പറയുന്ന ഒരു മാതാവുണ്ട്.
ആ മാതാവിൽ പുരുഷ സംസർഗമില്ലാതെ, പുരുഷന്റെ സ്പർശനം പോലും ഏറ്റിട്ടില്ലാതെ ഗർഭം ധരിക്കുകയും ആ ഗർഭത്തിൽ നിന്ന് ഒരാൺകുഞ്ഞു പിറക്കുകയും ചെയ്യുക. വല്ലത്തി അഹ്സനത്ത് ഫർജഹ, തന്റെ ദാരിദ്ര്യത്തെ സൂക്ഷിച്ചവളുടെ കാര്യം ഓർക്കുക. അവളിലേക്ക് നമ്മുടെ റൂഹിൽ നിന്ന് നാം ഊതുകയും അവളെയും അവളുടെ മകനെയും ലോകത്തിന്റെ മുമ്പിൽ ഒരു ദൃഷ്ടാന്തമായി നാം പഠിപ്പിക്കുകയും ചെയ്യും. അപ്പൊ ലോകത്തെ അത്ഭുതകരമായ ജനനം, മൂന്നാമത്തെ ജനനമാണ് യൂസഫിന് മറിയം അലൈഹി സ്വലാത്തു വസ്സലാമിന്റേത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ പ്രവാചകനായി തെരഞ്ഞെടുത്തു. ആ പ്രവാചകൻ ഭൂമിയിലേക്ക് നിയോഗിക്കപ്പെട്ടത്, ആ പ്രവാചകന് ശേഷം അദ്ദേഹത്തിന്റെ അനുയായികളായി ലോകം വിലയിരുത്തുന്ന നസാറാക്കൾ അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹം. യഥാർത്ഥത്തിൽ ആ പ്രവാചകനിലൂടെ പഠിപ്പിച്ച പാഠങ്ങളെ ലോകത്ത് നിലനിർത്താൻ ബാധ്യസ്ഥരായ ഒരു സമൂഹമാണ്. നമ്മൾ ക്രിസ്തുമസ് ആഘോഷിക്കുന്ന ഒരു സാഹചര്യത്തിൽ വളരെ കൃത്യമായി നാം പഠിക്കേണ്ട ചില പാഠങ്ങളുണ്ട്. ക്രിസ്തുവിന് ശേഷം ഏതാണ്ട് 400 പിന്നിട്ട് പോകും. റോമാ ചക്രവർത്തിയായിരുന്ന കോൺസ്റ്റന്റൈൻ എന്ന് പറയുന്ന വ്യക്തി ക്രിസ്തുമതം സ്വീകരിക്കുന്നുണ്ട്. അത്രയും കാലം അവിടെ നിലവിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മതം സോൾ ഇൻവിക്റ്റസ് എന്ന് പറയുന്ന മതമാണ്. സോൾ ഇൻവിക്റ്റസ് എന്ന് പറഞ്ഞാൽ മറഞ്ഞിരിക്കുന്ന സൂര്യൻ എന്നാണ് മതത്തിന്റെ അർത്ഥം. ഈ മതത്തിന്റെ അനുയായിയായിരുന്നു കോൺസ്റ്റന്റൈൻ എന്ന് പറയുന്ന ചക്രവർത്തി. അദ്ദേഹം ക്രിസ്തുമതം സ്വീകരിച്ചതിന് ശേഷം റോമൻ സാമ്രാജ്യത്തിന്റെ ഔദ്യോഗികമായ ഈ സോൾ ഇൻവിക്റ്റസ് എന്ന് പറയുന്ന മതം ക്രിസ്തുമതമായി പിന്നീട് പരിണമിക്കുകയാണ്. അഥവാ ക്രിസ്തുമതത്തിന്റെ ആശയങ്ങളിലേക്കും ആദർശങ്ങളിലേക്കും ആഘോഷങ്ങളിലേക്കും ഈ സോളിൽ ഇൻവിക്റ്റസ് അഥവാ മറിഞ്ഞിരിക്കുന്ന സൂര്യനൊരു പുനർജന്മമുണ്ട്. ശൈത്യകാലത്തിന് ശേഷമുള്ള നല്ല തെളിമയാർന്ന ഒരു സൂര്യന്റെ പുനർജന്മം. ആ സൂര്യന്റെ പുനർജന്മം അവർ ആഘോഷിച്ചിരുന്ന December 25. അപ്പൊ ആ December 25 സൂര്യദേവന്റെ പുനർജന്മത്തിന്റെ ആഘോഷമാണ് കാലക്രമേണ ക്രൈസ്തവ സമൂഹത്തിലേക്ക് ക്രിസ്തുമസ് എന്ന ആഘോഷമായി, അല്ലെങ്കിൽ ഈശോവിനെ മറിയം യേശു ക്രിസ്തുവിന്റെ ജന്മദിനമാണ് എന്ന തലത്തിലേക്ക് പിന്നീട് മാറിപ്പോകുന്നത്. അതുകൊണ്ടാണ് അവർക്കിടയിൽ പോലും പ്രകടമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ആ വിഷയത്തിൽ നിലനിൽക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല, കാരണം അത് ദീർഘമാണ്, സുദീർഘമാണ് ആ വിഷയം. അഥവാ ഞാൻ സൂചിപ്പിച്ചുകൊണ്ടത് ഈശോവിനെ മറിയം അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം മുഅ്ജിസത്തുകളിലൂടെ അനുഗ്രഹിക്കുന്ന ഒരു പ്രവാചകൻ കൂടിയാണ്. കളിമണ്ണിന്റെ കളിമണ്ണ് കൊണ്ട് പക്ഷിയുടെ രൂപമുണ്ടാക്കുന്നു, ആ രൂപത്തിലേക്ക് ഊതിയിട്ട് അല്ലാഹുവിന്റെ അനുമതിയോടുകൂടി അല്ലാഹു ഇതിന് ജീവൻ നൽകുന്നു. ഞാൻ ഊതിയതുകൊണ്ട് എന്നല്ല, അല്ലാഹുവിന്റെ അനുമതിയോടുകൂടിയെന്ന, അല്ലാഹുവിന്റെ അനുമതിയോടുകൂടി അന്ധരായ മനുഷ്യന് ഞാൻ കാഴ്ച നൽകുന്നു, അല്ലാഹുവിന്റെ അനുമതിയോടുകൂടി വെള്ളപ്പാട് രോഗിയെ തടവി സുഖപ്പെടുത്തുന്നു, അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി കുഴിമാടങ്ങളിൽ കിടക്കുന്നവരോട് സംസാരിക്കുന്നു. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുഅ്ജിസത്തുകൾ അഥവാ അമാനുഷിക ദൃഷ്ടാന്തങ്ങളാണ് പലപ്പോഴും ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. പുണ്യപുരുഷന്മാർ അല്ലെങ്കിൽ സൽക്കർമ്മികളായി സച്ചരിതരായി ജീവിച്ച് മരണപ്പെട്ടുപോയ പല മനുഷ്യരുടെയും പേരിൽ അവരുടെ മരണാനന്തരം അവർ നിർവഹിച്ച ഏതൊക്കെയോ അത്ഭുത പ്രവർത്തനങ്ങളെന്ന് ആരോപിക്കപ്പെട്ടുകൊണ്ട് അവർ പുണ്യാത്മാക്കളായി മാറ്റപ്പെടുന്ന ഒരു സന്ദർഭമാണ്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലെങ്കിൽ പ്രവാചകന്മാർ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്ജിസത്തുകൾ നൽകിയിട്ടുണ്ട്. പക്ഷെ ആ മുഅ്ജിസത്തുകൾ ഒന്നും ഒരു പ്രവാചകന്റെയും മേൽ ദിവ്യത്വം ആരോപിക്കാൻ പര്യാപ്തമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ കഴിവുകളാണ്. ആ കഴിവുകൾ പരിഗണിച്ചുകൊണ്ട് ഇത് ദൈവത്തിന്റെ പ്രതിപുരുഷനാണ്, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ദൈവത്തിന്റെ മകനാണ്,
അങ്ങനെയാണല്ലോ വിശുദ്ധ ഖുർആൻ അതിനെ ഖണ്ഡിക്കുന്നത്. വിശുദ്ധ ഖുർആനാണ് കൃത്യമായ കാഴ്ചപ്പാട് ഉമ്മത്ത് മുസ്ലിമയുടെ മുമ്പിൽ പറഞ്ഞു കൊടുക്കുന്നത്. വക്കാലത്തിൽ യഹൂദികൾ പറയുന്നുണ്ട് ഉസൈർ അള്ളാഹുവിന്റെ മകനാണ്. വക്കാലത്തിൽ നസാറ അൽ മസീഹ് ഇബ്നു അല്ലാഹ്, നസാറാക്കൾ പറയുന്നുണ്ട് മസീഹ് അള്ളാഹുവിന്റെ മകനാണ് എന്ന് പറയുന്നുണ്ട്. ദാലിക കൗലുഹും ബി അഫ്വാഹിഹിം, അത് അവരുടെ വായകൾ കൊണ്ട് അവർ പറയുന്ന വെറും വർത്തമാനങ്ങളാണ്. അവരത് പറഞ്ഞുകൊള്ളട്ടെ, ആ പറച്ചിലിന് ഒരു അടിസ്ഥാനവുമില്ല. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളും അടിസ്ഥാനരഹിതമായ വിശ്വാസങ്ങളുടെയും പേരിൽ മുളച്ചു നിൽക്കുന്നവരാണ് ഈ കാഴ്ചപ്പാട്. അവരാ പറയുന്ന വർത്തമാനം യുലാഹിയോന കൗലല്ലദീന കഫറൂമിൻ കബിൽ, മുൻപേ കഴിഞ്ഞുപോയ നിഷേധികൾ പറഞ്ഞ വർത്തമാനങ്ങൾക്കപ്പുറം മറ്റൊന്നുമില്ല. അതുപോലെ തന്നെയാണ് ഈ വർത്തമാനം. ഖാസറഹുമുല്ലാ, അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ ശപിച്ചിട്ടുണ്ട്. ഒരു പ്രവാചകന്റെ മേൽ, അള്ളാഹുവിന്റെ മേൽ ആരോപിച്ചത്, അള്ളാഹുവിന് മകനുണ്ടായി എന്ന് ആരോപിക്കുന്നു. ഒരു പ്രവാചകന്റെ പിതാവ് അള്ളാഹുവാണ് എന്ന് ആരോപിക്കുന്നു. ആ ആരോപണത്തിന്റെ പേരിൽ കാത്തലഹുള്ള അള്ളാഹു അവരെ ശപിച്ചിരിക്കുന്നു. അല്ല യൂഫൂൻ, അവരെവിടേക്കാണ് പോകുന്നത്? ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ 12 ശിഷ്യന്മാരുണ്ടായിരുന്നല്ലോ. ആ 12 ശിഷ്യന്മാർക്ക് ശേഷം ആ ശിഷ്യന്മാരിൽ നിന്ന് കേട്ട് എഴുതിയ സുവിശേഷമുണ്ട്, ബർണബാസിന്റെ സുവിശേഷം എന്നാണ്. ആ സുവിശേഷം ക്രൈസ്തവ സഭകൾ അംഗീകരിക്കുന്നില്ല. കാരണം അത് ഇഞ്ചിലിന്റെ, ഇഞ്ചിൽ എന്ന് പറയുന്ന ദൈവിക ഗ്രന്ഥത്തിന്റെ ദർശനമെന്നാണ് അത് ഉയർത്തിപ്പിടിക്കുന്ന ഒന്നാണ് ഭരണപാതത്തിന്റെ സുവിശേഷം. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അനുയായികളിൽ നിന്ന് നേരത്തെ നേരെ കേട്ടിരുത്തിയതാണ്. പക്ഷെ ഇതൊക്കെ മാറ്റി വരുത്തി എത്രയോ കാലങ്ങൾക്ക് ശേഷം വന്ന മത്തായിയുടെ സുവിശേഷം, ലൂക്കോസിന്റേത്, അതിനെ വ്യത്യസ്തമായ കുറെ സുവിശേഷങ്ങളുണ്ട്. ആ സുവിശേഷങ്ങൾ, മാർക്കോസിന്റെയും ലൂക്കോസിന്റെയും മത്തായിയുടെയും ഒക്കെ സുവിശേഷങ്ങൾ അതിലും എത്രയോ കാലങ്ങൾക്ക് ശേഷം രൂപപ്പെട്ടതാണ്. ഈ പറയപ്പെടുന്ന സുവിശേഷങ്ങളിലാകട്ടെ, ഇഞ്ചിലിന്റെ ആശയങ്ങൾ, ഇഞ്ചിലിന്റെ ആദർശങ്ങൾ വളരെ വിരളം, തുച്ഛമായി മാത്രം രേഖപ്പെടുത്തപ്പെട്ടവയാണ്. അത് പുരോഹിതന്മാരുടെ കൈകടത്തലുകൾക്ക് വിധേയമാണ്. തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഏറ്റവും വലിയ ഇടപെടൽ എന്തായിരുന്നു എന്ന് പരിശോധിക്കണം. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ദേഷ്യപ്പെടാത്ത പ്രവാചകനാണ്, ഏറ്റവും സൗമ്യമായി സൗമ്യനായ പ്രവാചകനാണ്. പക്ഷെ ഈസബിന് പറയാം, അലൈഹി സ്വലാത്തു വസ്സലാം ജെറുസലേം ദേവാലയത്തിൽ തന്റെ കാട്ടവാറ് വീശിയത് തികഞ്ഞ കോപത്തോടുകൂടി കണ്ണുകൾ തുറന്ന അവസ്ഥയിൽ അവിടെ നിന്ന് പുരോഹിതന്മാരെ ആട്ടിയോടിച്ചിട്ടുണ്ട്. അദ്ദേഹം പലിശ വാങ്ങിയതിന്റെ പേരില്ല. ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ പലിശക്കാരാരാന്ന് നമുക്കറിയാമല്ലോ. പലിശ കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നവര്. തൗറാത്തിന്റെയും ഇഞ്ചിലിന്റെയും സമീപനം എന്താ? നിങ്ങൾ നിങ്ങൾക്കിടയിൽ പലിശ അന്യായമായി നിങ്ങൾ തിന്നരുത്, ഇത് ഖണ്ഡിതമാണ്. പക്ഷെ ആ വർത്തമാനത്തെ അവർ അതിസൂക്ഷ്മമായി അടർത്തി വെച്ചത് അവരുടെ ജീവിതത്തിലേക്ക് തന്നെയാണ്. നിങ്ങൾക്കിടയിൽ പലിശ തിന്നരുത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കിടയിൽ തിന്നരുത് എന്നാണല്ലോ, പുറമേ ഉള്ളവരിൽ നിന്നാവാം. അങ്ങനെയുണ്ടല്ലോ, തങ്ങൾക്ക് വേണ്ടിയിട്ട് തങ്ങളുടെ ആഗ്രഹങ്ങളെയും കാഴ്ചപ്പാടുകളെയും സാധൂകരിക്കും വിധത്തിൽ അടർത്തി മാറ്റുക, മറ്റൊന്ന് ഫിറ്റ് ചെയ്തു കൊടുക്കുക. വിശുദ്ധ ഖുർആൻ പലയിടത്തുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം യഥാർത്ഥത്തിൽ ദേഷ്യപ്പെട്ടതുപോലും ചൂഷകന്മാരായ, ചൂഷണം നടത്തിയിരുന്ന പണ്ഡിതന്മാർക്കും പുരോഹിതന്മാർക്കും എതിരില്ലായിരുന്നു എന്ന് കാണാൻ കഴിയും. അതുകൊണ്ടാണ് അവരെക്കുറിച്ച് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം വെള്ളപൂശപ്പെട്ട കബറിടങ്ങളാണ് എന്ന് പറഞ്ഞു, ശവക്കല്ലറകളാണ് എന്ന് പറഞ്ഞു, കിണ്ടികിണ്ടങ്ങളുടെ പുറം വൃത്തിയാക്കുന്നു എന്ന് പ്രയോഗിച്ചു. കിണ്ടികിണ്ടങ്ങളുടെ ഉള്ളിലേക്ക് കാർക്കിച്ചു തുപ്പുന്നതും മുറുക്കി തുപ്പുന്നതും അങ്ങനെയാണല്ലോ. അതിന്റെ പുറം വളരെ മിനുസമായി കഴുകി വൃത്തിയായി സൂക്ഷിക്കുന്നു. പക്ഷെ അതിന്റെ ഉള്ളിലേക്ക് പോകുന്നത് ഇത്തരം നജസുകളാണ്, മാലിന്യങ്ങളാണ്. ഇപ്പൊ സൂക്ഷണത്തിനെതിരിൽ ശ്രദ്ധിക്കുകയായിരുന്നു ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആഗമനത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ ഉയർത്തിപ്പിടിക്കുന്നത്
വൈദകാല ഈസബിന് മറിയമയാ ബനി ഇസ്രായേല ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ആ സമൂഹത്തോട് പറഞ്ഞ സുപ്രധാനമായ ഒരു വർത്തമാനം, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും, ഞാൻ നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട അള്ളാഹുവിന്റെ പ്രവാചകനാണ്. ഒരു പ്രവാചകന് ഒരുപാട് പാഠങ്ങൾ പഠിപ്പിക്കാനുണ്ട് സമൂഹത്തെ. ഒരു പ്രവാചകൻ സമൂഹത്തിന്റെ മുമ്പിൽ നന്മയുടെ വഴി വെട്ടിത്തെളിക്കാനുണ്ട്. പക്ഷെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഞാൻ അങ്ങനെ നിയോഗിക്കപ്പെട്ട ഒരു പ്രവാചകനാണ്, എന്റെ ദൗത്യം മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ തൗറാത്ത്, എന്റെ കൈവശമുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ കൈവശമുള്ള നിങ്ങളോടൊപ്പമുള്ള നിങ്ങൾക്ക് മുമ്പേ കഴിഞ്ഞുപോയ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് അവതരിപ്പിക്കപ്പെട്ട തൗറാത്തിനെ സത്യപ്പെടുത്തുകയാണ്. ഞാൻ പുതിയ ഒരു കാഴ്ചപ്പാടുമായിട്ട് നിയോഗിക്കപ്പെട്ട പ്രവാചകനല്ല, പുതിയൊരു മതവുമായിട്ട് വന്നതല്ല. ഞാൻ നിയോഗിക്കപ്പെടുന്ന മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ തൗറാത്ത്, കഴിഞ്ഞുപോയ ഒന്നിനെ ഞാൻ സത്യപ്പെടുത്തുന്നു. അഹ്മദ്, എനിക്ക് ശേഷം വരാൻ പോകുന്ന ഒരു പ്രവാചകൻ, എനിക്ക് ശേഷം വരാൻ പോകുന്ന ഒരു പ്രവാചകൻ അഹ്മദ് എന്ന് പേരുള്ള, മുഹമ്മദ് എന്ന് പേരുള്ള ഒരു പ്രവാചകനെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്യുന്നു. അപ്പോ ഞാൻ നിൽക്കുന്നത് മധ്യഭാഗത്താണ്. മുൻപ് കഴിഞ്ഞ തൗറാത്തിനെ ഞാൻ സത്യപ്പെടുത്തുന്നു, വരാൻ പോകുന്ന ഒരു പ്രവാചകനെ കുറിച്ച് ഞാൻ സന്തോഷ വാർത്ത അറിയിക്കുന്നു. അപ്പോൾ ഈ പ്രവാചകന്റെ അനുയായികളുടെ ദൗത്യം എന്തായിരുന്നു? ഈ പ്രവാചകൻ സത്യപ്പെടുത്തിയ തൗറാത്തിനെ അവർ ഏറ്റെടുക്കണം, ആ തൗറാത്തിൽ ഈ പ്രവാചകൻ കൊണ്ടുവന്ന ഇഞ്ചീലുമനുസരിച്ച് ജീവിക്കണം, അതിനുശേഷം അവരിലേക്ക് കടന്നു വരാൻ പോകുന്ന, ഭാവിയിൽ നിയോഗിക്കപ്പെടാൻ പോകുന്ന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിൽ വിശ്വസിക്കണം. ഇതാണ് അവിടെ ഈ പുസ്തകത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ഭൂമിയിൽ നിർവഹിച്ച ദൗത്യത്തിന്റെ ആകെ തുക എന്ത് എന്ന് ചോദിച്ചാൽ ഒറ്റവാക്കിൽ പറയാൻ കഴിയില്ല. പക്ഷെ ആ സമൂഹം ഫലമാ ജാഅഹും ബിൽ ബയ്യിനാത്തി ഖാലു ഹാദാ സിഹ്റു മുബീൻ, വ്യക്തമായ ആയത്തുകളുമായി അവരിലേക്ക് അള്ളാഹുവിന്റെ ദൂതൻ കടന്നു വന്നപ്പോൾ അവർ പറഞ്ഞത് ഇത് മാരണമാണ്, ഇത് ഏതോ പൂർവികളുടെ കെട്ടുകഥകളുമായി സമൂഹത്തിൽ ഛിദ്രതയുണ്ടാക്കാൻ, കുടുംബങ്ങളിൽ ശൈഥില്യമുണ്ടാക്കാൻ വേണ്ടി കടന്നു വന്നിട്ടുള്ളതാണ് മുഹമ്മദ്. അവർ പിന്തിരിഞ്ഞു കളഞ്ഞു. അഥവാ ഈസബിന് മറിയം അലൈഹി സ്വലാത്തു വസ്സലാം സമൂഹത്തിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നത് ചൂഷകരായ ഒരു സമൂഹത്തിനെതിരെ ഒരേ സമയം പോരടിക്കുന്നതോടൊപ്പം തന്റെ സമൂഹത്തിന്റെ മുമ്പിൽ തങ്ങൾ ഏറ്റെടുക്കേണ്ട ദൗത്യം എന്ത് എന്ന് അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ടുകൂടിയായിരുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ സൂറത്തു സഫ് അവസാന ഘട്ടത്തിൽ പറഞ്ഞു വന്നത്, യാ അയ്യുഹല്ലദീന ആമനു കൂനു അൻസാറല്ലാ, വിശ്വാസികളെ നിങ്ങൾ അൻസാറുള്ളയാകണം, നിങ്ങൾ നസ്റാൻ അള്ളാഹുവിനെ സഹായിക്കുന്നവരാകണം. കമാകാല ഈസബിനു മറിയമലിൽ ഹവാരിയീനമൻ അൻസ്വാരിയിലല്ല, ഏതുപോലെ ഈസബിനു മറിയം അലൈഹി സ്വലാത്തു വസ്സലാം ഹവാരിയീങ്ങൾ എന്ന തന്റെ അനുയായി വൃന്ദത്തോട് നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് അള്ളാഹുവിനെ സഹായിക്കാനുള്ളത്, മൻ അൻസ്വാരിയിലല്ല എന്ന് ചോദിച്ചപ്പോ അവർ കൊടുത്ത മറുപടി നഹ്നു അൻസാറുള്ള എന്നാ, ഞങ്ങൾ അള്ളാഹുവിനെ സഹായിക്കുന്നവരാണ്. ഒരു പ്രവാചകനെ വാക്കുകൊണ്ട് പിന്തുണച്ചവരാണവർ. പക്ഷേ ഇസ്രാഹീലവക്കപ്പുറത്തായിമ, അവരിൽ ഒരു വിഭാഗം ആ വിശ്വാസത്തിൽ ഉറച്ചുനിന്നു, മറ്റൊരു വിഭാഗം അതിനെ തള്ളിക്കളഞ്ഞു, നിഷേധിച്ചു കളഞ്ഞു. മുസ്ലിം സമുദായത്തിന്റെ ദൗത്യവും അതിലേക്ക് ചേർത്ത് വെച്ചു. അവിടെയാണ് അതിന്റെ ഏറ്റവും സുന്ദരമായ സമഞ്ജസമായി സമ്മേളിപ്പിക്കുക എന്നൊക്കെ പറയും സാഹിത്യ ഭാഷയിൽ. ക്രൈസ്തവ ദർശനത്തെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ അനുയായികളുടെ മുന്നിൽ പറഞ്ഞു വെച്ച ഒരൊറ്റ പദപ്രയോഗത്തെ ഉമ്മത്ത് മുസ്ലിമയിലേക്ക് കൊണ്ടുവന്ന് സന്നിവേശിപ്പിക്കാം. കുഞ്ഞു അൻസാറല്ല, നിങ്ങൾ അൻസാറുള്ളയാകണം, നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കുന്നവരാകണം. ആ വർത്തമാനം പറഞ്ഞത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ അനുയായികളോടാണ്, അദ്ദേഹത്തിന്റെ അനുയായികൾ അദ്ദേഹത്തോട് പറഞ്ഞത് നെഹ്നു അൻസാറുള്ളാണ്.
അപ്പോൾ ആലോചിച്ച് നോക്കൂ, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ഭൂമിയിലേക്ക് നിയോഗിക്കപ്പെട്ട, ഒരുപിടി മോചിതത്തുകളിലൂടെ അള്ളാഹു അനുഗ്രഹിച്ച, ഇഞ്ചിൽ എന്ന വേദഗ്രന്ഥം കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സവിശേഷമായി പരിഗണിച്ച, ലോകത്ത് പ്രബലമായ മതസമൂഹങ്ങളിൽ ഒന്ന് എന്ന് വിശ്വസിക്കുന്ന ക്രൈസ്തവ സമൂഹത്തിന്റെ ഏറ്റവും വലിയ ആചാര്യം എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ അത് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളിൽ അറിയപ്പെടുന്ന വിശ്വാസി സമൂഹം ഒരു വേർതിരിവും കൽപ്പിക്കേണ്ടതില്ലാത്ത, ലാൻഡ് ഉപ്പരിയക്ക് പൈല അഹദി മിർ റുസുലി എന്ന് തുടക്കത്തിൽ പറഞ്ഞു, ഒരു വേർതിരിവും കൽപ്പിക്കപ്പെടേണ്ടതില്ലാത്ത പ്രവാചകൻ. ആ പ്രവാചകൻ നിർവഹിച്ച ദൗത്യം, സമൂഹത്തിന്റെ മുമ്പിൽ അദ്ദേഹം ഉദ്ബോധിപ്പിച്ച ഇടപെടലുകൾ കാലിക പ്രസക്തവും ഉമ്മത്ത് മുസ്ലിമ കൂടി ഏറ്റെടുക്കേണ്ടതുമായ ഒന്നാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ഏറ്റവും ഒടുവിൽ വിശുദ്ധ ഖുർആൻ മറ്റൊന്നുകൂടി ചേർത്ത് വന്നത് ഈ ക്രൈസ്തവ സമൂഹത്തിന്റെ പൊള്ളയായ സങ്കല്പങ്ങൾ മുഴുവൻ ബാലിശമാണ്, അടിത്തറയില്ലാത്തതാണ്, നഷ്ടം സംഭവിക്കാവുന്നതാണ്, ഏറെ ഗുണകാംക്ഷയോടുകൂടി പറഞ്ഞു വന്നിട്ട് ഒരു വർത്തമാനമുണ്ട് സൂറത്തുൽ മാഇദയിൽ. അല്ലാഹു സുബ്ഹാനഹു വതആല നാളെ വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുവരുമ്പോ വൈദത്താലല്ലാഹു ഈസബിന മറിയം, അല്ലാഹു സുബ്ഹാനഹു വതആല ഈസബിന മറിയമിനോട് ചോദിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. അല്ലയോ ഈസ, അഅൻത ഖുൽത ലിന്നാസി ഇത്തഖദൂനി വ ഉമ്മി ഇലാഹൈനി മിൻ ദൂനില്ലാ. ഈസ, ഈ ജനങ്ങളോട് നീ പറഞ്ഞിട്ടുണ്ടോ അള്ളാഹുവിനെ കൂടാതെ നിന്നെയും നിന്റെ ഉമ്മാനെയും ആരാധിക്കണമെന്ന്? അവരുടെ പ്രാർത്ഥനകളിലും ആരാധനകളിലും നിന്നിലേക്കും നിന്റെ ഉമ്മയിലേക്കും ചേർത്ത് വെക്കണമെന്ന് നീ പറഞ്ഞിട്ടുണ്ടോ അള്ളാഹുവിനെ കൂടാതെ? അപ്പോൾ ഈസാ അലൈഹിസ്സലാമു വസ്സലാം പറയും, കാല സുബ്ഹാന, അള്ളാഹുവിനെ നീ പരിശുദ്ധനാണ്, നിന്നിലേക്ക് ഏതൊന്നിനെയെങ്കിലും പങ്കു ചേർക്കുന്നതിൽ നിന്ന് ഈ പരിശുദ്ധനാണ്. എനിക്ക് പറയാൻ അധികാരമില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ പറയുമോ? എന്നോട് പ്രാർത്ഥിക്കാൻ, എന്നെ ആരാധിക്കാൻ, ഞാൻ ത്രിയേകത്വത്തിന്റെ ആളാണ് എന്ന്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അടങ്ങുന്ന ദൈവസങ്കല്പത്തിന്റെ ഭാഗമാണ് എന്ന് എനിക്ക് പറയാൻ അധികാരമില്ലാത്ത ഒന്നിനെ കുറിച്ച് അള്ളാഹുവേ ഞാൻ പറയുമോ? സുബ്ഹാനക, നീ പരിശുദ്ധനാണ്. ഇനി ഞാനെങ്ങാനും അവരോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിൽ, ഇൻ കുന്തു കുൻതു ഫഖദ് അലിംത, ഞാനെങ്ങാനും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിൽ അത് നിനക്കറിയാൻ കഴിയുമായിരുന്നല്ലോ. ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ നിരപരാധിയാണ്, ഇവരെ കാട്ടിക്കൂട്ടുന്നതിനൊക്കെ ഞാൻ നിരപരാധിയാണ് എന്ന് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ മുമ്പിൽ വച്ചൊഴിയുമെന്ന്, അള്ളാഹുവിന്റെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുമെന്ന് വിശുദ്ധ ഖുർആൻ. പ്രിയമുള്ളവരെ നാം പഠിക്കണം. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച്, മറിയമിനെ കുറിച്ച്, ക്രൈസ്തവതയെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണയും ചിത്രവും നമ്മുടെ മനസ്സിലുണ്ടാകണം. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ചേർത്ത് സൂചിപ്പിക്കാനുള്ളത് ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ക്രിസ്തുമസ് ആഘോഷിക്കുന്ന ക്രിസ്ത്യാനികളെക്കാൾ കൂടുതൽ ആവേശത്തോടുകൂടി ആഘോഷിക്കാൻ തയ്യാറുള്ള ആളുകളുണ്ട് നമുക്കിടയിൽ. ആഘോഷങ്ങൾക്ക് രണ്ട് തലമുണ്ട്. ഒന്ന് ആരാധനാഭാവമുള്ള ആത്മീയതയിൽ ഊന്നി നിൽക്കുന്ന, മറ്റൊന്ന് മാനവിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന മാനുഷിക തലത്തിൽ നിൽക്കുന്നതാണ്. ആരാധനാഭാവമുള്ള, അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന ശിർക്കൻ സ്വഭാവമുള്ള ഒരൊറ്റ ആഘോഷങ്ങളോടും ഇസ്ലാമിനോട് രാജിയാകാൻ കഴിയില്ല. അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന ഏതൊരാഘോഷവും അതിന് ആരാധനാഭാവമുണ്ടെങ്കിൽ അത് അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന സ്വഭാവങ്ങളോടുകൂടിയതാണെങ്കിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആ ആഘോഷത്തോടവന് രാജിയാകാൻ കഴിയില്ല. അതേസമയം മാനുഷിക മൂല്യങ്ങളിൽ നിന്നുകൊണ്ട് പരസ്പര സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് സ്നേഹവും ആദരവും സന്തോഷവും പ്രകടിപ്പിക്കുന്ന കൊച്ചു കൊച്ചു ഇടപെടലുകൾ, ആരാധനാഭാവമില്ലാത്ത ഇടപെടലുകൾ
അത് പരസ്പര സ്നേഹത്തിന്റെയും മനസ്സിലാക്കലിന്റെയും ഭാഗമാണ്. അത് പരിമിതികളിൽ നിന്നുകൊണ്ട് ആകാവുന്നതുമാണ്. അതിനപ്പുറം ഞങ്ങളുടെയും ആഘോഷമാണ്. എന്താഘോഷം? അള്ളാഹുവിന് മകൻ ജനിച്ചു എന്നതും, അങ്ങനെ ഒരു അബദ്ധ വിശ്വാസം എനിക്കുമുണ്ട് എന്നാണോ നക്ഷത്രം തൂക്കിയതിന്റെ അടയാളം? അങ്ങനെ ഒരു വിശ്വാസമുണ്ട് എന്നതുകൊണ്ടാണോ ചുവപ്പ് വസ്ത്രം ധരിച്ച് ആഘോഷിക്കാൻ തീരുമാനിച്ചത്? ചുവപ്പ് വസ്ത്രം എന്നത് വേറെ ചരിത്രമുണ്ട്, അത് വേറെ വിഷയം. സൂക്ഷിക്കേണ്ടതും ജാഗ്രത പുലർത്തേണ്ടതുമായ ഒരു വിഷയമാണ് ആഘോഷങ്ങളിൽ അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന വിധമുള്ള ഏത് ചെറുതും വലുതുമായ ഇടപെടലുകളുണ്ടോ വിട്ടു നിൽക്കാൻ വിശ്വാസി ബാധ്യസ്ഥനാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പടത്തുറപ്പ് വീഴ്ചകൾ പുറത്ത് അവന്റെ ഇഷ്ടദാസന്മാരുടെ ഇഷ്ടദാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഖുതുബ പ്രഭാഷണം ഐടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് 8547539820.